പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളെ തുരത്താൻ ഉദ്യോഗസ്ഥരെത്തി. കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഒച്ചുകളെ നശിപ്പിക്കാൻ മുൻകൈയെടുത്തത്. വിയർക്കപ്പനി പ്രദേശത്ത് നാളുകളായി കണ്ടുവന്നിരുന്ന ആയിരക്കണക്കിന് ഒച്ചുകളെ നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത്. ഇതിനായി പഞ്ചായത്ത് അധികൃതർക്കൊപ്പം കൈകോർക്കുകയാണ് കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും. തുരിശിലായനി തളിച്ചാണ് ഒച്ചുകളെ വകവരുത്തിയത്. ഈ മാർഗം കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഗവാസ് രാഗേഷ് വിവരിച്ചു. ഇവയെ തുരത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഇല്ലെങ്കിൽ ഇവ കൃഷിക്കും മനുഷ്യജീവനും തന്നെ അപകടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിമാവിരകൾ മനുഷ്യ ശരീരത്തിലെത്തിയാൽ അത് മരണത്തിനു വരെ ഇടയാക്കും. തലച്ചോറിലെത്തിയാൽ മസ്തിഷ്ക ജ്വരം പിടിപെടും. കൂടാതെ ഒച്ചുകൾ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും വാഹകർ കൂടിയാണ്. ഇവയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP ബാബു പറഞ്ഞു. രാത്രിയായാൽ ഇവിടങ്ങളിലെ ജനങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഒച്ചുകൾ കൂട്ടത്തോടെ എത്തി കൃഷിയെല്ലാം നശിപ്പിച്ചു കളയും. മാവും വേപ്പും പോലും ഒച്ചുകൾ വെറുതെ വിടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. സാധാരണയായി ഇവയെ നശിപ്പിക്കാൻ നാട്ടുകാർ ഉപയോഗിക്കുന്നത് ഉപ്പാണ്. പ്രദേശവാസിയായ പ്രദീപ് പൂലാനിയും സംഘവും ഒച്ചിനെ നശിപ്പിക്കാൻ മറ്റൊരു മാർഗം കൂടി കണ്ടെത്തി. നനഞ്ഞ ചാക്കുകളിൽ കാബേജ് ഇലകൾ നിറച്ചുവെച്ച് ഒച്ചിനെ അതിലേക്ക് ആകർഷിക്കുന്ന വിദ്യയാണ് ഇവർ പരീക്ഷിച്ചത്. ഇങ്ങനെ എത്തുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ഉപ്പിട്ട് നശിപ്പിക്കും.